എന്തിനു പാട്ടും കുത്തും? തറവാട്ടിൽ പിറന്ന പെണ്ണുങ്ങൾ ആരും പാട്ടും കുത്തുമായിട്ട് നടക്കില്ല. പാട്ട് വെക്കിടത്തും പാടുന്നതൊക്കെ തറവാട്ടുകാർക്ക് അപമാനമാണോ പാപ്പാ? എന്താ സംശയം, അപമാനം തന്നെ. ഇത്രയ്ക്ക് വൃത്തികെട്ട ആളാണെന്ന് നേരത്തെ അറിഞ്ഞില്ല ഞാന്. ഗതികേട്, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു, ഇനിയിപ്പോ എന്താണ്? അനുഭവിക്കുക വഴിയുള്ളൂ. ഗതികേട് ഗതികേട് എന്ന് കുറെ കാലമായിട്ട് കേൾക്കാൻ തുടങ്ങുകയാണ്. ആർക്കാണ് അപ്പൊ ഇവിടെ ഗതികേട്? ഈ വീട്ടിൽ ഒരു മരുമകളെ പോലെ ജീവിക്കുമെന്ന് ഇവിടെ കാര്യം ഇപ്പൊ ഒരു വേലക്കാരികളെ കാട്ടി കഷ്ടമാണ്. കുറെ കാലമായിട്ട് ഞാൻ കാണുകയും സഹിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ അത് വ്യക്തമായിട്ട് പറയും. ഞാൻ ഇവിടെ മൊഴിച്ചല്ല, അവിടെ എവിടെയെങ്കിലും പോയിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ. ആ ഇപ്പൊ നീ പറഞ്ഞതാണ് ശരി, ഇവിടെ മൊഴി ചൊല്ലിയിട്ട് നീ വേറൊരു കല്യാണം കഴിക്കണം. എന്നെ കൊണ്ട് ഇനിയും ഒരു കല്യാണം കഴിപ്പിക്കാനോ? എന്തിനാണ്? ഈ തറവാട്ടിൽ ഒരു കുഞ്ഞിക്കാലി കാണാൻ, ഞാൻ സമ്പാദിച്ച സ്വത്തെല്ലാം കണ്ട പട്ടികൾ തിന്നാണ്ടിരിക്കാൻ. താത്തയുണ്ടല്ലോ, താത്താക്ക് കുട്ടികളില്ലേ? അവളുടെ കുട്ടികൾ ഏത് തറവാട്ടിൽ പെട്ടതാണ്? എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴാണ് ഈ തറവാട് നിലനിൽക്കുള്ളൂ. ഇനിയിപ്പോ ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് അതിലും കുട്ടികളില്ലെങ്കിലോ വീണ്ടും മൂന്നാമത് കെട്ടണം അല്ലേ? ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തത് അവളുടെ മാത്രം കുഴപ്പമാണെന്ന് ആരാ പറഞ്ഞത് പാപ്പാനോട്? ആ നമുക്കൊരു ഡോക്ടറിനെ കാണിക്കാം. ഇവള് പ്രസവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ മൊഴി ചൊല്ലില്ല. അപ്പൊ നീ നേരത്തെ മൊഴി ചൊല്ലാന്ന് പറഞ്ഞത് പാപ്പാനെ കളിയാക്കിയതാണല്ലേ? കുറച്ച് ദിവസമായി നീ പോണ വഴി ശരിയില്ല, എന്നെ ധിക്കരിച്ചാലുണ്ടല്ലോ. ആ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈ വഴക്കിനൊക്കെ കാരണം ഇവളാണ് ഇബ്ലീസ്. താത്ത ഞാനും അവളും ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്. മോനെ ശുക്കൂറേ എവിടേക്ക് അറിയില്ല. ഓ തടയണ്ട, പോകാൻ തീരുമാനിച്ചൊരു പോട്ടെ. പക്ഷെ എത്ര ദിവസത്തേക്ക് ഇന്നും കൂടി അറിയണം. നീ പോണ്ട മോനെ. അവള് പാവപ്പെട്ട വീട്ടിൽ പെണ്ണ്, ഈ വീട്ടിന് യോജിച്ച അന്തസ് അഭിജാത്തം അവൾക്ക് ഇല്ല. ഈ വീട്ടിന് യോജിച്ച അന്തസ് അഭിജാത്തുള്ള പെണ്ണിന് നിങ്ങളും കുറെ നോക്കിയതല്ലേ? എന്നിട്ട് എന്തായി? അവളെ അല്ലേ കിട്ടിയത്? അവൾ അവളുടെ വീടും വിട്ടിട്ട് എന്റെ കൂടെ ജീവിക്കാൻ വന്നവളാണ്. ഇവിടെ മൊഴി ചൊല്ലാത്തിടത്തോളം കാലം ഇവിടെ ഒരു സമാധാനവും സ്വസ്ഥത ഉണ്ടാവില്ല. എനിക്ക് വേണ്ടത് സമാധാനമാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞങ്ങള് പോട്ടമ്മ. പാപ്പാനെ ധിക്കരിച്ച് ഇറങ്ങി പോകുന്നൊരു ആ ബാഗിൽ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ആർക്കറിയാം? ആ ബാഗ് അവിടെ വെച്ചിട്ടോ. അവളുടെ കല്യാണ സാരി, പാവ എന്റെ കുട്ടി. അവളുടെ കല്യാണ സാരി മാത്രമേ അവളെ എടുത്തിട്ടുള്ളൂ. ഉഷ്ടത്തി സമാധാനമായില്ലേ എനിക്ക്? ായാലും റിലേഷനിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും നമ്മളൊരു ബാധ്യതയായിട്ട് അവർക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ബിഹേവിങ്ങിലോ പെരുമാറ്റത്തിലോ അവരത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ല. എന്ത് തന്നെയായാലും നമ്മൾ അവർക്കൊരു ബാധ്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് നിൽക്കാതെ മാറിക്കൊടുക്കുക, അവർക്ക് അവരുടേതായുള്ള സന്തോഷത്തിലേക്ക് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടും നമ്മൾ ഒന്ന് മാറിക്കൊടുക്കുക. നമ്മുടെ ഭാഗങ്ങൾ അവർക്ക് കേൾക്കാൻ തയ്യാറാവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളും അവരുടേതായിട്ടുള്ള ഭാഗങ്ങളും മാത്രമായിരിക്കും അവർക്ക് ശരി. അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ പിന്നെ എന്ത് പറഞ്ഞ് പിടിച്ച് നിൽക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് ഏത് റിലേഷനായാലും
കുടുംബത്തിലായാലും നമ്മളൊരു ബാധ്യതയാണെന്ന് തോന്നിയാൽ അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നത് നല്ലത്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ള ജീവിതം ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ശല്യം ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.